പാഠം മഴ മഴ മഴയോ ഞായറാഴ്ച അപ്പുവിനെ ക്ലാസ്സില്ല പൂമുഖത്ത് മഴയും കണ്ടിരിക്കുകയാണ് അപ്പു കറുത്തിരുണ്ടിരിക്കുന്ന ആകാശം അവിടെ ഓടിക്കളിക്കുന്ന മിന്നൽ കുഞ്ഞുങ്ങൾ രാവിലെ തന്നെ ചിന്നം ചിഹ്നം തുടങ്ങിയതാണ് മഴ വൈകുന്നേരമായിട്ടും തോരുന്ന ലക്ഷണം കാണുന്നില്ല മുറ്റത്ത് മഴത്തുള്ളിക്കുട്ടന്മാർ കിളിത്തട്ട് കളിക്കുന്നു തന്നെ രണ്ടു കാക്കകൾ എന്തിനെയോ കുത്തി മുറ്റത്തു വീഴുന്ന മഴത്തുള്ളികളെ അപ്പു എണ്ണാൻ ശ്രമിച്ചു എപ്പോഴോ എണ്ണം തെറ്റി തുള്ളി തുള്ളി തുള്ളിത്തുള്ളിത്തുള്ളി വരുന്നേ മഴ തൂമഴ തുമ്പിമഴ പാട്ടുകേട്ട് അപ്പു തിരിഞ്ഞു നോക്കി മുത്തച്ഛൻ അപ്പുവിനടുത്ത് മുത്തച്ഛൻ ഇരുന്നു ആകാശത്തിലേക്ക് നോക്കി മുത്തച്ഛൻ പറഞ്ഞു ഇന്നും മഴ തോരുന്ന ലക്ഷണമില്ല കാലവർഷം ഇങ്ങനെയാ മുത്തച്ഛ എന്താ ഈ കാലവർഷമെന്നു പറഞ്ഞാൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കൌതുകത്തോടെ അപ്പു ചോദിച്ചു പറയാമല്ലോ മുത്തച്ഛൻ തുടർന്നു ലോകത്ത് മൂന്ന് മഴക്കാലങ്ങളുള്ള ഏക നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം അതുകൊണ്ട് രണ്ടു വസന്തകാലവും നമുക്കുണ്ട് ഇടവപ്പാതി അഥവാ കാലവർഷം തുലാവർഷം പിന്നെ വേനൽമഴയും അപ്പുവിനറിയുമോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇടവപ്പാതി കാലൂന്നുന്നത് തന്നെ കേരളത്തിലാണ് ജൂൺ ആദ്യവാരത്തിലെത്തുന്നത് കാലവർഷം സെപ്റ്റംബർ മുപ്പതോടെ കാലവർഷം വിടവാങ്ങും അപ്പോഴേക്കും ഇടിമിന്നലിന്റെ അകമ്പടിയോടെ എത്തുകയായി തുലാവർഷം ഒക്ടോബറിൽ ആരംഭിച്ച് ഡിസംബറിൽ ഈ മഴക്കാലം അവസാനിക്കും ഇത് രണ്ടും കൂടാതെ വേനലിൽ പൊടുന്നെ ഇടിവെട്ടി മഴ പെയ്യും അതാണ് വേനൽ മഴക്കാലം അപ്പോൾ അപ്പു പറഞ്ഞു വെള്ളിയാഴ്ച ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലവർഷത്തിന് കാരണമാകുമെന്ന് എന്താണ് മുത്തശ്ശ മൺസൂൺ എന്ന് പറഞ്ഞാൽ അപ്പു നിന്റെ ടീച്ചർ പറഞ്ഞത് ശരിയാണ് മഴയല്ല മൺസൂൺ മഴയെ കൊണ്ടുവരുന്ന കാറ്റാണ് മൌസിം ഒരറബി പദമാണ് മോൺസിൻ ഒരു മലയൻ ശബ്ദവും ഇവയിൽ നിന്ന് ഇംഗ്ലീഷിൽ മൺസൂൺ എന്ന പദമുണ്ടായി കടുത്ത ചൂടാണ് മൺസൂൺ കാറ്റിന് കാരണമാകുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കനത്ത ചൂടുണ്ടാകും വായു ചൂടുപിടിച്ച് മേലോട്ടുയരും അവിടെ ന്യൂനമർദ്ദമേഖലകൾ ഉണ്ടാകും അതേസമയം ദക്ഷിണാർദ്ധഗോളത്തിലുള്ള സമുദ്രോപരിതലം തണുത്ത വായു നിറഞ്ഞ് അതിമർദ്ദമേഖല രൂപപ്പെട്ടിരിക്കും തണുത്ത വായു ന്യൂനമർദ്ദ മേഖലയിലേക്കൊഴുകും വൻമേഘങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ കാറ്റ് ആഞ്ഞുവീശുന്നത് ഈ തെക്കുപടിഞ്ഞാറൻ മൺസൂണാണ് കേരളത്തിൽ കാലവർഷമുണ്ടാക്കുന്നത് ആ മഴയാണ് ഇപ്പോൾ നീ കാണുന്നത് മുത്തച്ഛൻ അപ്പുവിന്റെ മുടിയിഴകളിൽ തഴുകിയിട്ട് പറഞ്ഞു മഴ എല്ലാവർക്കും ഇഷ്ടമാണ് ഭൂമിയുടെ നിലനിൽപ്പ് മഴയിലാണ് മഴയില്ലെങ്കിൽ പച്ചപ്പില്ല വനമില്ല വനമില്ലെങ്കിൽ ജീവികളുമില്ല അപ്പോൾ അപ്പുവിന്റെ അമ്മ റേഡിയോ ഓൺ ചെയ്തു വാർത്ത കേൾക്കാൻ ആകാശവാണി കാലാവസ്ഥാ ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് അവസാന ഭാഗം കേട്ട് അപ്പു ചിരിച്ചു മുത്തച്ഛൻ പറഞ്ഞു സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് കേരളത്തിൽ വാനനിരീക്ഷണ കേന്ദ്രം തുടങ്ങുന്നത് ആ സ്ഥാപനമാണ് ഇന്നത്തെ പ്രവചന കേന്ദ്രം കാലാവസ്ഥ ഇവിടെ നിന്നും പ്രവചനം ആരംഭിച്ചു കേരളത്തിൽ എഴുപത് മഴ മാപിനികൾ ഈ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വത്തിലുണ്ട് മഴ അളക്കാനുള്ള ഉപകരണമാണ് റെയിൻഗേജ് അഥവാ മഴ പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ത്യയിൽ എവിടെയും രാവിലെ എട്ട് മുപ്പതിനാണ് മഴ മാപിനി ഉപയോഗിച്ച് മഴയുടെ തോത് എടുക്കുന്നതെന്നും ടീച്ചർ പറഞ്ഞു തന്നു ശരിയാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഏഴ് സെന്റിമീറ്ററിൽ കൂടുതൽ മഴ പെയ്താൽ കനത്ത മഴയായി പരിഗണിക്കും മുത്തച്ഛന്റെ വാക്കുകൾ കേട്ട് അപ്പു വിസ്മയിച്ചു ടീച്ചർ പറഞ്ഞു മത്സ്യമഴ പെയ്യുമെന്ന് ശരിയാണോ മുത്തച്ഛ അപ്പു ചോദിച്ചു ശരിയാണ് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ തെന്നിക്കളിക്കുന്ന ചെറിയ മത്സ്യങ്ങൾ ചുഴലിക്കാറ്റിൽ അന്തരീക്ഷത്തിലെത്തും അവിടെ ഈർപ്പമുണ്ടെങ്കിൽ മത്സ്യങ്ങൾ ചാവുകയില്ല ശക്തമായ മഴയുണ്ടാവുമ്പോൾ അവ ഭൂമിയിൽ വീഴും അതാണ് മത്സ്യമഴ മഴ പെയ്യുമ്പോൾ ചെറിയ മഞ്ഞുകട്ടകൾ വീഴും ഇതിന് ആലിപ്പഴം പൊഴിയുക എന്നാണ് പറയുന്നത് അച്ഛന് അപ്പു എഴുതിയ ഒരു കവിത കേൾക്കണ്ടേ അപ്പുവിന്റെ അമ്മ പൂമുഖത്തേക്ക് വന്നു അമ്മയുടെ വാക്കുകൾ കേട്ട് അപ്പുവിന്റെ കവിളിൽ നാണം തുളുമ്പി അപ്പുവിന്റെ അമ്മ കവിത വായിച്ചു പെയ്യുന്നു മഴ പെയ്യുന്നു തുള്ളിത്തുള്ളി പെയ്യുന്നു പെയ്യുന്നു മഴ പെയ്യുന്നു മലയുടെ മേലെ പെയ്യുന്നു പെയ്യുന്നു മഴ പെയ്യുന്നു കുടയുടെ മേലെ പെയ്യുന്നു കവിത കേട്ട് മുത്തച്ഛൻ അപ്പുവിനെ പ്രശംസിച്ചു എന്നിട്ട് മുത്തച്ഛൻ പറഞ്ഞു നമ്മുടെ സാഹിത്യത്തിൽ മഴ ഒരു പ്രധാന കഥാപാത്രമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാളിദാസൻ മേഘ സന്ദേശത്തിൽ മഴയെ വർണ്ണിച്ചിട്ടു ശുഗതകുമാരിയുടെ രാത്രി മഴ വൈലോപ്പിള്ളിയുടെ വർഷാഗമനം പി കുഞ്ഞിരാമൻ നായരുടെ കാലവർഷമേ നന്ദി തുടങ്ങിയവ പ്രശസ്ത മഴ കവിതകളാണ് നീ ഈ കവിത കേട്ടിട്ടുണ്ടോ മഴയും വേണം കുടയും വേണം കുടിയും വേണം കുടിയിലൊരിത്തിരി തീയും വേണം കരളിലൊരിത്തിരി കനിവും വേണം കൈയിലൊരിത്തിരി കാശും വേണം ജീവിതമെന്നാൽ പരമാനന്ദം ഈ കവിത കുഞ്ഞുണ്ണി വാഷിന്റേതാണ് മലയാളത്തിലെ മിക്ക കവികളും മഴയെക്കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട് നമ്മുടെ നാടൻ പാട്ടുകളിലും മഴയെക്കുറിച്ച് ധാരാളം കവിതകളുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തച്ഛൻ ഒരു നാടൻ പാട്ട് മൂളി തെക്കനാം ഗോപുരത്തിൽ മഴയുണ്ട് കൊള്ളുന്നല്ലോ മഴയെല്ലാം തെറ്റിത്തെറ്റി മറു മഴ കൊള്ളുന്നല്ലോ കിഴക്കനാം ഗോപുരത്തിൽ മഴയുണ്ട് കൊള്ളുന്നല്ലോ മഴയെല്ലാം കൊണ്ടുമാറി മറുമഴ കൊള്ളുന്നല്ലോ വടക്കനാം ഗോപുരത്തിൽ മഴയുണ്ട് കൊള്ളുന്നല്ലോ മഴയെല്ലാം നീങ്ങി നീങ്ങി മറുമഴ കൊള്ളുന്നല്ലോ പടിഞ്ഞാറാം ഗോപുരത്തിൽ മഴയുണ്ട് കൊള്ളുന്നല്ലോ മഴയെല്ലാം തുള്ളിത്തുള്ളി മറു മഴ കൊള്ളുന്നല്ലോ നാലു മഴയൊത്തുകൂടി കനകമഴ പെയ്യുന്നേ നാലു മഴയൊത്തുകൂടി കനകമഴ പെയ്യുന്നേ ഇരുട്ട് കനത്തു തുടങ്ങി ശീതക്കാറ്റ് വീശുന്നു മുത്തച്ഛൻ പറഞ്ഞു നല്ല തണുപ്പുണ്ട് എഴുന്നേൽക്കാം നാളെ അപ്പുവിന് മഴ ചൊല്ലുകളെക്കുറിച്ചും നാടൻപാട്ടുകളെക്കുറിച്ചും പറഞ്ഞു തരാം അപ്പൂവും മുത്തച്ഛനും വീട്ടിനകത്തേക്ക് നടന്നു